നിങ്ങൾ ഈ കാണുന്ന കാറ് 5 രൂപയ്ക്ക് 60 കിലോമീറ്റർ സഞ്ചരിക്കാം. അപ്പോൾ ഒരു വിരൽ കൊണ്ട് ഇതിൻ്റെ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുക, അത്ര ലൈറ്റാണ് വണ്ടി. പിന്നെ നമുക്ക് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പോകുമ്പം ഇപ്പം തന്നെ കണ്ടില്ല, ആൾക്കാരെല്ലാം ഡ്രൈവർമാരാണെങ്കിലും അവർ പോലും പിന്നെ വളരെ കൗതുകത്തോടെ നോക്കിക്കൊണ്ടിങ്ങനെ നിൽക്കുന്ന കണ്ടില്ലേ. പിന്നെ കൊച്ചു കുഞ്ഞുങ്ങളാണെന്നേ പറയും വേണ്ട, നിന്ന നിപ്പിന് അവരങ്ങ് അന്തം വിട്ട് നോക്കുക ചെയ്യുന്നത്. സ്ഥിരം ജെറോന്നാറിൽ എൻ്റെ ഓഫീസ് അവിടെ ഇതിനകത്താണ് സ്ഥിരം പോകുന്നത്. നമുക്ക് 60 കിലോമീറ്റർ ഉണ്ടല്ലോ, അപ്പം 30 അങ്ങോട്ടും 30 ഇങ്ങോട്ടും ആ ഒരു കാൽക്കുലേഷനാണ്. ഈ ഫ്രണ്ടിലെ സീറ്റ് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് അങ്ങ് മടക്കി കഴിഞ്ഞാൽ ബാക്കിൽ 2 കുട്ടികളോ അല്ലെ ഒരു അഡൽറ്റോ സുഖമായിട്ടിരിക്കാം. പിന്നെ ഇൻഡിക്കേറ്റർ ലൈറ്റ് ഉണ്ട്, ഹെഡ്ലൈറ്റ് ഉണ്ട്, ഫോഗ് ലൈറ്റ് ഉണ്ട്. എൻ്റെ വീട്ടിൻ്റെ പേര് പുൽക്കൂട് എന്നാണ്, അപ്പോൾ അതിന് വണ്ടിക്ക് പേരിട്ടിരിക്കുന്നത് പുൽക്കൂട് ഇലക്ട്രിക് എന്നാണ്. നമസ്കാരം, എൻ്റെ പേര് ആൻ്റണി ജോൺ, എനിക്ക് 67 വയസ്സുണ്ട്. ഞാൻ ഒരു കരിയർ കൺസൾട്ടൻ്റാണ്. എൻ്റെ ഓഫീസ് കൊല്ലത്ത് ബിഷപ്പ് ജെറോ നഗറിലാണ്. എനിക്ക് ഓഫീസിൽ പോകാനായിട്ട്, ജോലിക്ക് പോകാനായിട്ട് ഞാൻ നിർമ്മിച്ച വാഹനത്തെ ഒന്ന് പരിചയപ്പെടാം. ഇതാണ് ചേട്ടൻ നിർമ്മിച്ച വാഹനം അല്ലേ? അതെ. എത്ര രൂപയായിട്ടാണ്? എനിക്ക് പിന്നെ നിർമ്മാണത്തിൽ ചില ആദ്യമായി നിർമ്മിച്ചത് കൊണ്ട് എനിക്ക് ചില തെറ്റുകൾ സംഭവിച്ചു. ആ തെറ്റുകളെല്ലാം കൂടെ കണക്കൂട്ടിയാൽ പോലും എനിക്ക് 4 ലക്ഷം രൂപയായിട്ടുണ്ട്. ഞാൻ ഒരു 16 വർഷമായിട്ട് ഇലക്ട്രിക് സ്കൂട്ടറിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇത്രയും പ്രായമായി, അപ്പോൾ എനിക്ക് മഴ കൊള്ളാതെ വെയിൽ കൊള്ളാതെ എൻ്റെ ഓഫീസിൽ പോകാനായിട്ട് ഞാൻ ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു വാഹനം നിർമ്മിക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ, പക്ഷേ അതേസമയം തന്നെ എനിക്ക് ഒരാൾക്ക് സഞ്ചരിച്ചാൽ മതി. എൻ്റെ വൈഫിനും കുട്ടികൾക്കൊക്കെ സഞ്ചരിക്കാൻ വേറൊരു ഓൾട്ടോ കാറുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒരാൾക്ക് സഞ്ചരിക്കാനുള്ളൊരു ഇലക്ട്രിക് വാഹനം, അതായിരുന്നു എൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ കോൺസെപ്റ്റ് മനസ്സിൽ വെച്ചുകൊണ്ട് എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഒരു ബസ്സിൻ്റെ ബോഡി ബിൽഡ് ചെയ്യുന്ന വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ ഒരു 50 വർഷം ഈ രംഗത്ത് പരിചയമുള്ളൊരു വിശ്വനാഥ മേശ്വരി ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹമായിട്ട് ഞാൻ എൻ്റെ ഈ ആശയം പങ്കുവെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ബോഡി ഞാൻ നിർമ്മിച്ചു തരാമെന്ന് പറഞ്ഞു, ഡിസൈൻ സാറ് തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഡിസൈൻ ഞാൻ ഇൻ്റർനെറ്റിനകത്ത് പരതി ഒരു ഫ്രഞ്ച് കാറിൻ്റെ, എന്നെ അത് കൊമേഴ്ഷ്യലായിട്ടൊന്നുമുള്ള കാറല്ല, ഒരു ടെക്നോക്രാറ്റ് ഉണ്ടാക്കിയ ഒരു ഫ്രഞ്ച് കാറ്, അയാൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയൊരു കാറ്, അതിൻ്റെ ഡിസൈൻ എടുത്തു. അപ്പോൾ അതിൽ നിന്നും എൻ്റെ നീഡ്സിന് പിന്നെ ബന്ധപ്പെട്ട കുറേ മാറ്റങ്ങൾ വരുത്തി. മാറ്റങ്ങൾ വരുത്തി ആ ഡിസൈൻ പെർഫെക്റ്റ് ആക്കിയിട്ട് മേശ്ശേരിക്ക് ഞാനിത് കൊടുത്തു. പുള്ളി അത് ഒരു ടീമായിട്ട് വർക്ക് ചെയ്ത് അത് എല്ലാം പെർഫെക്റ്റാക്കി. ബാക്കി എൻജിൻ സൈഡെല്ലാം തന്നെ ഞാൻ റിസർച്ച് ചെയ്ത് ഇനി ഇന്ന കാര്യങ്ങൾ ഇതിന് വേണമെന്ന് മനസ്സിലാക്കി ഞാൻ ഡൽഹിയിൽ നിന്നാണ് ഇതിൻ്റെ കമ്പോണൻസ് എല്ലാം വരുത്തിയത്. അങ്ങനെ ഞങ്ങൾ 2018 തന്നെ ഈ വാഹനം പൂർണ്ണമായി ഇറങ്ങിയായിരുന്നു. പക്ഷേ ബാറ്ററിയുടെ കാൽക്കുലേഷനിൽ എനിക്കൊരു തെറ്റ് പറ്റിയത് കാരണം 12 കിലോമീറ്റർ അതിന് റേഞ്ച് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ അന്നേരം കോവിഡും എല്ലാം വന്നിട്ട് എല്ലാം താറുമാറായി. അങ്ങനെ ഇപ്പോൾ കോവിഡെല്ലാം കഴിഞ്ഞ് ഞാൻ പിന്നെ ഡൽഹിയിലുള്ള ബാറ്ററി കമ്പനിയെ ബന്ധപ്പെട്ട് ഈ വണ്ടിയുടെ വെയിറ്റും എനിക്ക് പോകേണ്ട ദൂരവും എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് അവരോട് പറഞ്ഞപ്പോൾ അവർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറഞ്ഞു ഇന്ന് ഇത്ര കപ്പാസിറ്റിയുള്ള ബാറ്ററി ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു 60 കിലോമീറ്റർ വരെ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഹയർ കപ്പാസിറ്റി ബാറ്ററി വാങ്ങി. ഇപ്പോൾ ഒരു 60 കിലോമീറ്റർ ഒറ്റ ചാർജിനകത്ത് എനിക്ക് പോകാൻ സാധിക്കും. ഇതിൻ്റെ ബോഡി എന്ന് പറയുന്നത് ജപ്പാൻ ഷീറ്റ് എന്ന് പറയുന്ന ഒരു ഷീറ്റ്, തുരുമ്പെടുക്കാത്തൊരു ഷീറ്റ്, അതുകൊണ്ടാണ് ഇതിൻ്റെ ബോഡി നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് വരികയാണെങ്കിൽ ഇതിന് ഗിയറില്ല, ക്ലച്ചുമില്ല. സാധാരണ കാറുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിന് ഗിയറുമില്ല, ക്ലച്ചുമില്ല, ആക്സിലേറ്ററും ബ്രേക്കും അത് മാത്രമേ ഉള്ളൂ. ഡിജിറ്റൽ മീറ്ററിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ 52.7 എന്ന് കാണിക്കുന്നു. അത് ബാറ്ററിക്കകത്ത് അവൈലബിൾ ആയിട്ടുള്ള ചാർജാണ്. അതിൻ്റെ മാക്സിമം ചാർജ് എന്ന് പറയുന്നത് 55 ആണ്, മിനിമം ചാർജ് എന്ന് പറഞ്ഞാൽ 48 ആണ്. അപ്പം എനിക്ക് ഒരു 60 കിലോമീറ്റർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എനിക്ക് എത്ര ദൂരം ഇനി പോകാൻ സാധിക്കും, എത്ര ചാർജ് ബാറ്ററിക്ക് അവൈലബിൾ ആണ് എന്ന് കണക്ക് കൂട്ടിയിട്ട് നമുക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ സാധിക്കും. ഇത് ഞങ്ങൾ 2 പേര് ഫ്രണ്ടിലിരുന്ന് ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നെ പോലെ തടി കുറഞ്ഞ ആളായിരിക്കണം, അങ്ങനെയാണെങ്കിൽ 2 പേർക്ക് ഫ്രണ്ടിലിരിക്കാം, അതല്ലെങ്കിൽ വളരെ കംഫർട്ടബിളായിട്ട് ഒരാൾക്ക് ഫ്രണ്ടിലിരിക്കാം. ഈ ഫ്രണ്ടിലെ സീറ്റ് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് അങ്ങ് മടക്കി കഴിഞ്ഞാൽ ബാക്കിൽ 2 കുട്ടികളോ അല്ലെ ഒരു അഡൽറ്റോ സുഖമായിട്ടിരിക്കാം. ഇതിൻ്റെ പ്രധാനപ്പെട്ട കമ്പോണൻസ് എന്ന് പറയുന്നത് മോട്ടറ് വീലിൻ്റെ അടിയിലാണ്. പിന്നെ ഉള്ളത് ബാറ്ററിയും പിന്നെ ഉള്ളത് ഈ കൺട്രോളറുമാണ്. ഇതാണ് എൻ്റെ കൺട്രോളർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൺട്രോളർ ബാറ്ററിയിൽ നിന്നും പവർ ഡ്രോ ചെയ്ത് ഈ മോട്ടറിലോട്ട് കൊടുക്കുന്നു. അതാണ് കൺട്രോളറിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഫോറിൻ വണ്ടിയുടെ സ്റ്റിയറിംഗ് ആണെന്ന് പറഞ്ഞ ഒരു അങ്ങനെ ഒരു ആക്രിക്കടയിൽ ഞാൻ മേടിച്ചതാണ്. പിന്നെ സ്റ്റിയറിങ്ങിൻ്റെ ബാക്കിയുള്ള സിസ്റ്റം എല്ലാം തന്നെ നാനോ കാറിൻ്റെ സ്റ്റിയറിംഗ് സിസ്റ്റം വാങ്ങിയിട്ട് ലെയ്ത്തിൽ കൊടുത്ത് കടഞ്ഞ് കട്ട് ചെയ്ത് ഇതിനകത്ത് ഇതിന് സൂട്ടബിളായിട്ട രീതിയിലാക്കിയെടുക്കുക ചെയ്തത്.
എല്ലാം കൂടെ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പിന്നെ നിർമ്മാണത്തിൽ കുറച്ച് പിന്നെ നഷ്ടങ്ങളും പാകപ്പിഴകളും സംഭവിച്ചു. എന്നിട്ട് പോലും എനിക്ക് 400,000 രൂപയേ ആയുള്ളൂ. ടാറ്റയുടെ ഒരു ഇലക്ട്രിക് കാറിനാണെങ്കിൽ ടിയാഗോയ്ക്ക് ആണ്ട് 1,000,000 രൂപയും നെക്സണിന് 1,800,000 രൂപയോ വില. അത് സാധാരണക്കാരൻ നിർമ്മിക്കാൻ പറ്റും? ആ, ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു നിർമ്മിക്കാൻ അത്ര ഈസിയല്ല. പിന്നെ ഇൻഡിക്കേറ്റർ ലൈറ്റ് ഉണ്ട്, ഹെഡ്ലൈറ്റ് ഉണ്ട്, ഫോഗ് ലൈറ്റ് ഉണ്ട്, എല്ലാ സിസ്റ്റം ഉണ്ട് ഈ ചെറിയ വണ്ടിക്ക്. ലൈസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് വേണം, പക്ഷേ റോഡ് ടാക്സോ രജിസ്ട്രേഷനോ ഒന്നും വേണ്ട. ആ, കാരണം കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ഓർഡറുണ്ട്, എനി ഇലക്ട്രിക് വെഹിക്കിൾ വിത്ത് എ മാക്സിമം സ്പീഡ് ഓഫ് 25 കിലോമീറ്റർ ഈസ് കൺസിഡേർഡ് ആസ് എ ബൈസിക്കിൾ ആൻഡ് എക്സംപ്റ്റ് ഫ്രം ഓൾ ദ ഫോർമാലിറ്റീസ് എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു കേന്ദ്ര ഗവൺമെന്റ് ഓർഡറുണ്ട്. അപ്പൊ ആ ഓർഡറിന്റെ പരിധിക്കകത്ത് നിർത്തിയാണ് നമ്മളിത് ഉണ്ടാക്കിയത്. എഴുതി കാണിക്കുന്നത് 3.3 അടിയെ പുറന്നോട്ട് പോകാനൊക്കത്തോളന്നല്ലേ. ഇപ്പോൾ സൗണ്ടും ഇല്ല. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു 2-വീലറിൻ്റെ സ്പേസ് ചെയ്ത് എടുക്കത്തുള്ളൂ. അപ്പോൾ ഒരു 2-വീലർ ഏത് ഇടുങ്ങിയ വഴി കൂടെ പോകുന്നോ അത് ആ വഴി കൂടെ അല്ല ഇത് പോകും. പിന്നെ നമ്മൾ ഇതിനകത്തൊരു സോഷ്യൽ മെസ്സേജും ഇതുവഴി സമൂഹത്തിന് നൽകാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ സാധാരണ പെട്രോൾ എഞ്ചിൻ കണക്കുള്ള വൈബ്രേഷൻ ഒന്നുമില്ല. അപ്പോൾ വളരെ സ്മൂത്താണ് ഇതിൻ്റെ റൈഡിങ് എന്ന് പറയുന്നത്. എനിക്ക് പിന്നെ പിന്തുണയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ബോഡി ബിൽഡിങ്ങിന് ഞാൻ പറഞ്ഞല്ലോ ഒരു മേശരി ഉണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ സ്വയം റിസർച്ച് ചെയ്ത് നെറ്റിനകത്ത് റിസർച്ച് ചെയ്ത് ഓരോന്നും ഇങ്ങനെ കണ്ടുപിടിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അറിയാവുന്നവരാരും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സപ്പോർട്ട് വലുതായിട്ട് നമ്മൾ സ്വയം റിസർച്ച് ചെയ്യുകയായിരുന്നല്ലോ. ഞാൻ ഇനിയിപ്പം ഇതേ കണക്ക് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വാഹനവും കൂടെ നിർമ്മിക്കണം. അത് ഇതാണ്, കാറായിരിക്കത്തില്ല, വേറൊരു വെഹിക്കിളാണ് ഞാൻ നിർമ്മിച്ച് പകുതി വഴിയിൽ നിൽക്കുകയാണത്. സസ്പെൻസാണ് ഇതിൻ്റെ. പിന്നെ ബാറ്ററി നമ്മൾ പെട്രോൾ വണ്ടിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ ബാറ്ററിയുടെ ചാർജാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരിക്കൽ ഇതിൻ്റെ ബാറ്ററി ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 60 കിലോമീറ്റർ പോകും. അപ്പോൾ വണ്ടിക്ക് യഥാർത്ഥത്തിൽ വളരെ വെയിറ്റ് കുറവാണ്, അതുകൊണ്ടാണ് ഇത്രയും മൈലേജ് ഇത് കിട്ടുന്നത്. അതുകൊണ്ട് ഒരു 150 കിലോ ഭാരം വണ്ടിക്കുണ്ട്, പിന്നെ ഒരു 40 കിലോ ഭാരം ബാറ്ററിക്കുണ്ട്. അപ്പോൾ യാത്ര നമ്മൾ സാധാരണ പെട്രോൾ അല്ലെ ഡീസൽ വണ്ടിക്കുള്ള കണക്കുള്ള വൈബ്രേഷൻ ഒന്നുമില്ല. നല്ല റോഡാണെങ്കിൽ പ്ലെയിനിൽ പോകുന്ന കണക്കിന് അത്ര സ്മൂത്താണ്. എത്ര സ്പീഡ് വരെ പോയിട്ടുണ്ട്? ഇത് 25 കിലോമീറ്റർ മാക്സിമം സ്പീഡാണ്, അത് അതിനെ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ, നമുക്ക് സേഫ്റ്റിക്ക് യാതൊരു പ്രശ്നവുമില്ല, കാരണം ഇതിനകത്ത് ഒരു സാധാരണ കാറിൽ ഉള്ള എല്ലാ ഇൻഡിക്കേറ്റർ, ബ്രേക്ക് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ പെർഫെക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു സേഫ്റ്റിയുടെ യാതൊരു വിഷയവും ഉദിക്കുന്നില്ല. ഒരു 2-വീലറിൽ പോകുന്നതിനേക്കാൾ സേഫാണല്ലോ എന്തായാലും ഒരു 4-വീലറിൽ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു 4-വീലറിൻ്റെതായ സേഫ്റ്റി ഇതിനുണ്ട്. എൻ്റെ വണ്ടിയൊക്കെ എല്ലാവരും കണ്ടുവെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരുടെയും പിന്തുണയും സഹായവും സഹകരണവും പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.